സകലത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനും സകലത്തിൻ്റെയും നിയന്താവുമായ ദൈവപിതാവിന് എല്ലാ സ്തുതിയും മഹത്വവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ അതിപരിശുദ്ധമായ നാമം എക്കാലവും എല്ലാറ്റിലും ഉപരി സ്തുതിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 24:3 അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടു കഴിഞ്ഞ ശുശ്രൂഷയിൽ യേശു ക്രിസ്തുവിൻ്റെ ദ്വിതീയാഗമനവും യുഗാന്തവും ഒരു സംഭവം അല്ല. കർത്താവിൻ്റെ ദ്വിതീയാഗമനം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ ഈ ലോകത്തിനുമേൽ ന്യായവിധി നടത്താൻ, സൃഷ്ടിക്കപ്പെട്ടപ്പോഴും നീക്കം ചെയ്യാൻ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതല്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനും യുഗാന്തത്തിനും ഇടയിൽ ഒരു ചെറിയ കാലഘട്ടം ഉണ്ട്. അത് ദൈവവചനം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ, കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് വെളിപ്പെടുത്താൻ ദൈവം അയച്ച യേശയ്യ പ്രവാചകനിലൂടെ ദൈവം നൽകിയ സദ്വാർത്ത വഴി അവിടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ രണ്ട് സംഭവങ്ങളും വേർതിരിച്ച് നാം തിരിച്ചറിയണം. അപ്പോഴ് കർത്താവിൻ്റെ രണ്ടാം വരവ് എപ്രകാരമായിരിക്കുമെന്ന ദൈവീക രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തപ്പെടുന്നത് സദ്വാർത്തയിലൂടെയാണ്. യേശയ്യ പ്രവാചകൻ ജോസഫ് പൊന്നാർ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ രഹസ്യങ്ങൾ സദ്വാർത്തയിലൂടെ 2005 പ്രഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ അറിയിച്ച ഏറ്റവും വലിയ ദൈവീക പ്രഖ്യാപനം ഇതാണ്. 2000 മുമ്പ് ഈ ഭൂമിയിൽ വന്ന് ദൈവരാജ്യം പ്രസംഗിച്ച് കുരിശിൽ മരിച്ച് 3 പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ ഇമ്മാനുവേൽ നാമത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ ദ്വിതീയ ആഗമനം സംഭവിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇത് പറയുമ്പോൾ ഇന്നോളം മനുഷ്യൻ നടത്തിയിട്ടുള്ള പഠനങ്ങളിലും പ്രബോധനങ്ങളിലും മുറുകെ പിടിച്ചിരിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. 2000 മുമ്പ് ദൈവപുത്രൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും അവൻ ചെയ്യാനിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചുമുള്ള അനേകം പ്രവചനങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന പുരോഹിതർക്കും അധികാരികൾക്കും നിയമജ്ഞർക്കും പരിസയർക്കുമൊന്നും ദൈവപുത്രനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. ദൈവപുത്രൻ യേശു ക്രിസ്തു വഴി ദൈവപിതാവ് ചെയ്ത ഒരു പ്രവൃത്തിയും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല. ഇത് നമുക്ക് ഇന്ന് കർത്താവിൻ്റെ രണ്ടാം വരവിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പാഠമായിരിക്കണം. മനുഷ്യൻ കരുതുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് എപ്രകാരമാണെന്ന്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് അവിടുന്ന് മുൻകൂട്ടി അവിടുത്തെ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് താൻ. പക്ഷേ സമയമാകാതെ ഈ ദൈവവചനങ്ങൾ നമുക്ക് തുറന്നു കിട്ടില്ല, സമയമാകാതെ ഈ ദൈവീക രഹസ്യങ്ങൾ നമുക്ക് തുറന്നു കിട്ടില്ല. ഇതാ ഇപ്പോൾ സമയമായി. അതിനാൽ അവിടുന്ന് തൻ്റെ ദൂതനെ അയച്ച് ഈ ദൈവീക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്ന ഒരു വലിയ മുട്ടാത്തർക്കമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് അറിയാൻ കഴിയുമോ? കാരണം നമ്മൾ വായിച്ചിട്ടുണ്ട് ആ ദിവസത്തെക്കുറിച്ച്, സ്വർഗത്തിൽ പിതാവിനല്ലാതെ ദൂതന്മാർക്കോ അവിടുത്തെ പുത്രന് പോലുമോ അറിയില്ല. മത്തായിയുടെ സുവിശേഷം 24:34-36, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെക്കുറിച്ചോ
മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിൽ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ. ഇവിടെ എല്ലാവരും എടുത്ത് ഉദ്ധരിക്കുന്ന ദൈവവചന ഭാഗമാണ്. അതുകൊണ്ട് ദൈവപുത്രൻ യേശു ക്രിസ്തു വീണ്ടും വന്നു എന്ന് പറയുമ്പോൾ, അതിനാൽ വെളിപ്പെടാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും, ഏയ് നമുക്കറിയാൻ കഴിയില്ല, അത് പിതാവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്, പുത്രന് പോലും അറിയാത്ത കാര്യമല്ലേ, പിന്നെ നിങ്ങളെങ്ങനെ ഇത് പറയുന്നത്? പക്ഷേ ഈ വചനം ഒന്ന് ശ്രദ്ധയോടെ വായിച്ച് ഏത് ദിവസത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, ഏത് സംഭവത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്? ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെക്കുറിച്ചോ? ഏത് ദിവസം? ആകാശവും ഭൂമിയും കടന്നു പോകുന്ന ദിവസം, അതാണ് യുഗാന്തം. അപ്പോൾ ഇവിടെ ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചല്ല, അവൻ രക്ഷ നൽകാൻ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുന്ന ദിവസത്തെക്കുറിച്ചല്ല, മറിച്ച് യുഗാന്തത്തെക്കുറിച്ചാണ്. ആ ദിവസത്തെക്കുറിച്ചോ, ഏത് ദിവസമാണോ ആകാശവും ഭൂമിയും കടന്നു പോകുന്നത്, ആ ദിവസത്തെക്കുറിച്ച് സ്വർഗത്തിൽ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. 2 പത്രോസ് 3:10-12 ഏതാണ് ദിവസമെന്ന് വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും, അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ, സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ നശ്വരമാകയാൽ, ദൈവവചനം പറയുക, വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ, ആ ദിവസത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഏത് ദിവസമാണത്? ദൈവത്തിൻ്റെ ആഗമന ദിനം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ അനേകം ക്രിസ്തീയ വിശ്വാസികൾ യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിനെ വീണ്ടും കാത്തിരിക്കുന്ന അനേകരുമുണ്ട്. എന്നാൽ ഇന്നോളം ലോകത്തിൽ പ്രഘോഷിക്കപ്പെട്ടിട്ടില്ലാത്തൊരു വലിയ ദൈവത്തിൻ്റെ പ്രഖ്യാപനമുണ്ട്. ഇതാ ദൈവപിതാവ് മക്കളെ സന്ദർശിക്കാൻ വരുന്നു. ഇതാദ്യമായി ഔദ്യോഗികമായി പ്രഘോഷിച്ചവനാണ് സദ്വാർത്തയുമായി ഈ അന്ത്യകാലത്ത് ദൈവമയച്ച യേശയ്യ പ്രവാചകൻ ജോസഫ് പൊന്നാൻ. അനേക ദൈവവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവപിതാവ് വരുമെന്ന്. പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു, യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അപ്പസ്തോലന്മാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഇന്നോളം ഇത് പ്രസംഗിക്കപ്പെട്ടിട്ടില്ല. എന്താ കാരണം? ഏത് തലമുറയിലാണോ പിതാവ് വരുന്നത്, ആ തലമുറയിലാണ്, അന്ത്യകാലത്ത് മാത്രമാണ് ഇത് പ്രഘോഷിക്കപ്പെടുക. ഏത് തലമുറയുടെ മുമ്പിലാണോ ഇത് പ്രഘോഷിക്കപ്പെടുന്നത്, ആ തലമുറയിൽ ദൈവപിതാവ് വരും. പ്രിയപ്പെട്ടവരെ, 2005 മുതൽ യേശയ്യ പ്രവാചകൻ വഴി, ജോസഫ് പൊന്നാറ് വഴി ദൈവം നമ്മെ അറിയിച്ചു, ഇതാ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം, ദൈവപിതാവ്, സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാൻ വരും. ആ ദിനം എന്ന് സംഭവിക്കും, ആകാശം തീയിൽ വെന്തു നശിക്കും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു വെന്തുരുകും. ആ ദിവസത്തെക്കുറിച്ച് സ്വർഗത്തിൽ പിതാവിനല്ലാതെ മറ്റാർക്കും, ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ. അതായത് യുഗാന്തം എന്ത് സംഭവിക്കുമെന്ന് പിതാവിന് മാത്രം അറിയാം. ഇവിടെ 2005 മുതൽ ജോസഫ് പൊന്നാർ സദ്വാർത്ത പ്രസംഗിച്ച നാൾ മുതൽ ഇവിടുത്തെ ക്രിസ്തീയ സഭാധികാരികളും പണ്ഡിതരും ശ്രേഷ്ഠന്മാരും സുവിശേഷ പ്രഘോഷകരുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ചും സിയോനെക്കുറിച്ചും നടന്നൊരു വലിയ ദുരാരോപണമുണ്ട്. ഞങ്ങൾ സിയോൻ ഇന്ന ദിവസം ലോകാവസാനിക്കുമെന്ന് പറഞ്ഞു, ജോസഫ് പൊന്നാർ ഇന്ന ദിവസം ലോകാവസാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. ലോകാവസാനത്തിൻ്റെ ദിനത്തെക്കുറിച്ചും തീയതയെക്കുറിച്ചും എവിടെയും ജോസഫ് പൊന്നാർ പഠിപ്പിച്ചിട്ടില്ല, സിയോൻ അത് പ്രഘോഷിക്കുന്നില്ല. കാരണം ഇന്ന് ഈ ലോകത്തിലുള്ള ഏത് വിശ്വാസികളെക്കാൾ കൂടുതൽ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും
അത് നെഞ്ചോട് ചേർത്ത് അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഗണമാണ് സിയോൻ വിശ്വാസികൾ. അതുകൊണ്ട് ഈ ദൈവവചനം ജോസഫ് പൊന്നാനം നന്നായിട്ടറിയാം. പ്രിയപ്പെട്ടവര്, എന്നാൽ ആ ദിവസത്തെക്കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് പിതാവ് അത് പുത്രന് പോലും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, എന്തുകൊണ്ട് പിതാവ് അത് വെളിപ്പെടുത്തി തരുന്നില്ല എന്നതിന് കുറേ രഹസ്യങ്ങളുണ്ട്. ഈ പറയുന്നവരാരും എന്തുകൊണ്ട് പിതാവ് വെളിപ്പെടുത്തി തരുന്നില്ല എന്നെവിടെയും പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ എന്തുകൊണ്ട് പിതാവ് ഈ ദിനത്തെക്കുറിച്ചുള്ള രഹസ്യം മറച്ചു വച്ചിരിക്കുന്നു എന്നതിൻ്റെ കാരണങ്ങൾ മുഴുവൻ ദൈവവചനത്തിലൂടെ തെളിവായി പ്രഘോഷിച്ചവനാണ് സദ്വാർത്തയുടെ ദൂതൻ ജോസഫ് പൊന്നാനം. അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവജനം ദൈവപുത്രൻ്റെ അടുക്കൽ എത്താതിരിക്കാൻ വേണ്ടി ദൈവപുത്രനെതിരെ അനേകം ദുരാരോപണങ്ങൾ അന്നത്തെ പുരോഹിതരും അധികാരികളും പരിസേരും നടത്തിയതുപോലെ ഇന്ന് ദൈവപുത്രൻ്റെ വരവിന് വേണ്ടി വഴിയൊരുക്കാൻ അവനയച്ച ജോസഫ് പൊന്നാർ എന്ന യേശയ്യ പ്രവാചകനിലൂടെ ദൈവം മുഴക്കിയ ദൈവത്തിൻ്റെ വാർത്ത കേട്ട് ദൈവപുത്രനെ സ്വീകരിക്കാൻ ദൈവമക്കൾ ഒരുങ്ങാതിരിക്കാൻ പണ്ട് തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറേ ആളുകൾ ധാരോളം ദുരാരോപണങ്ങൾ ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ പ്രവാചകനെതിരെ നടത്തി. അവർ നടത്തിക്കോട്ടെ, അവരുടെ ഉള്ളിൽ ആത്മാവേദാണോ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അവർ പ്രവർത്തിക്കും, അവരുടെ തിന്മ അവർ വേഗം പൂർത്തിയാക്കട്ടെ. എന്നാൽ എന്തുകൊണ്ടാണ് പിതാവ് ഈ ദൈവത്തിൻ്റെ ആഗമനത്തിൻ്റെ ദിനത്തെ കുറിച്ചുള്ള രഹസ്യം, അതെപ്പോൾ ഏത് സമയത്ത് ദിവസമാണ് അത് സംഭവിക്കുക എന്ന് മറച്ചു വച്ചിരിക്കുന്നത് എന്നതിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ സദ്വാർത്തയിലൂടെ യേശയ്യ പ്രവാചകൻ വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തെക്കുറിച്ചാണ് നമുക്കറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചല്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു 1ാം വരവിൽ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കർത്താവ് തൻ്റെ 1ാം ഘട്ടം രക്ഷാകര പ്രവർത്തനം 1ാമത്തെ ഘട്ടം പൂർത്തിയാക്കിയത്. ഈ ഓരോ ഘട്ടത്തിലും അവൻ്റെ പ്രവർത്തന രീതികൾ വ്യത്യസ്തമായിരുന്നു, അവനിൽ സംഭവിച്ച കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇതേപോലെ തന്നെയാണ് കർത്താവിൻ്റെ 2ാം വരവും. പല ഘട്ടങ്ങളുണ്ട്. ഇതിൽ 4ാമത്തെ ഘട്ടമാണ് അവൻ വാനമേഹങ്ങളിൽ വെളിപ്പെടുക. ആ വാനമേഹങ്ങളിൽ വെളിപ്പെടുമ്പോൾ യുഗാന്തത്തിലാണ് കർത്താവിൻ്റെ ക്രോധം പതിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് അതിന് മുമ്പുള്ള 3 ഘട്ടങ്ങളെക്കുറിച്ച് അറിവില്ല. കാരണം ഇത് വെളിപ്പെടുത്തപ്പെടുന്ന അന്ത്യകാലത്ത് മാത്രമാണ്. ഈ അന്ത്യകാലത്ത് സദ്വാരത്തിലൂടെയാണ് ഇത് വെളിപ്പെടുത്തപ്പെട്ടത്. അത് കേൾക്കുമ്പോൾ അനേകർ പരിഹസിക്കും, അവർ പരിഹസിച്ചോളട്ടെ. എന്നാൽ ചെവിയുള്ളവർ ഇത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഘട്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വന്നതുകൊണ്ട് കർത്താവിൻ്റെ 2ാം വരവെന്ന് കേൾക്കുമ്പോൾ ആകെ മനസ്സിൽ വരുന്നത് യുഗാന്തമാണ്, ലോകാവസാനമാണ്. എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുക. ലൂക്കായുടെ സുവിശേഷം 17:26-30. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ. എന്താണ് നോഹയുടെ ദിവസം സംഭവിച്ചതെന്ന് തിരിച്ചറിയണം. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകും. ഇന്ന് പണ്ഡിതന്മാർ നോഹയുടെ കാലത്ത് ജലപ്രളയം പോലും ഒന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്നറിയില്ല. അതൊക്കെ ഭാവനാ സൃഷ്ടിയായി, മിത്ത് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നോഹയുടെ കാലത്ത് ദൈവം നോഹ വഴി ഒരു മുന്നറിയിപ്പ് കൊടുത്തു. എന്താ അത്? ഇതാ ജലപ്രളയത്താൽ അവിടെ നിന്ന് ഈ ദേശത്തെ ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകും. അത് നോഹ ജനത്തോട് പറഞ്ഞു, പക്ഷെ അവർ വിശ്വസിച്ചില്ല. കാരണം അന്ന് വരെ ജലപ്രളയം എന്നൊന്നും ഉണ്ടായിട്ടില്ല. നോഹയാകട്ടെ പെട്ടകം ഉണ്ടാക്കുന്ന മലമുകളിലുമാണ്. അപ്പോൾ നോഹയ്ക്ക് ഭ്രാന്താണെന്ന് അവർ വിധി എഴുതി. അവർ അവനെ പരിഹസിച്ചു, അവൻ്റെ മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് മൂടുകയും ചെയ്യുന്നവർ അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും തിന്നും കുടിച്ചും അവരുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ പൂർണ്ണമായും മുഴുകിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആണ് നാശം അവിടെ പതിച്ചത്. ഇങ്ങനെ തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിനങ്ങൾ. ലോത്തിൻ്റെ നാളുകളും അങ്ങനെ തന്നെയായിരുന്നു. ലോത്ത് മുന്നറിയിപ്പ് കൊടുത്തു, ഇതാ കർത്താവ് ആകാശം തീയും ഗന്ധം കുറഞ്ഞ് നശിപ്പിക്കാൻ പോകുന്നു. അവരവനെ പരിഹസിച്ചു, അവൻ്റെ വാക്ക് കേട്ട് അനുദപിച്ചില്ല. അവർ വീണ്ടും പൂർവാധികം തങ്ങളുടെ തിന്മകളിലും സ്വവർഗഭോഗങ്ങളിലും മുഴുകി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തന്നെയായിരിക്കും അന്ത്യനാളുകൾ കർത്താവൻ വെളിപ്പെടുന്ന ദിവസത്തിൽ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അന്ന് ലോത്തിൻ്റെ കാലത്ത് ജനത്തെ ശിക്ഷിച്ച അതേ തിന്മ ഇന്ന് ലോകം മുഴുവൻ പെരുകി. മാനുഷികതയുടെ പേരിൽ, മാനുഷിക സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇന്ന് ഈ തിന്മയെ മനുഷ്യൻ ആവേശത്തോടെ ചെയ്യുന്നു, അതിൽ അഭിമാനിക്കുന്നു, അത് ആഘോഷിക്കുന്നു.
ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നോർമലാണ്. ലോകം വളരെ നോർമലായി പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ജനം കരുതുമ്പോൾ തന്നെ ലോത്ത് സോദോമിൽ ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ, അഥവാ യുഗാന്തത്തിൽ. അപ്പോൾ ഇത് സംഭവിക്കുന്നതിന് മുൻപ്, ഈ രണ്ട് സ്ഥലം നമുക്കറിയാം, ഒരു ജനത്തെ നശിപ്പിക്കുന്നതിന് മുൻപ് നോഹെ ദൈവം രക്ഷിച്ചു, ഒരു ജനത്തെ പഞ്ചനഗരങ്ങളെ നശിപ്പിക്കുന്നതിന് മുൻപ് ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. അപ്പോൾ ഈ ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധം കർത്താവിൻ്റെ ദിനത്തിൽ യുഗാന്തത്തിൽ പതിക്കുന്നതിന് മുൻപ് ദൈവം ദൈവമക്കളെ രക്ഷിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ട് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് ഈ രക്ഷ നൽകാൻ ദൈവപുത്രൻ വീണ്ടും വരണം. അവൻ്റെ രണ്ടാം വരവിനെ കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, യുഗാന്തത്തെക്കുറിച്ചാണ്, കർത്താവിൻ്റെ ക്രോധം പതിക്കുന്ന ദിവസത്തെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാം നീക്കപ്പെടുന്ന ഈ ദിവസത്തെക്കുറിച്ചും മണിക്കൂറിനെക്കുറിച്ചും മാത്രമേ അറിയാൻ നമുക്ക് കഴിയില്ല എന്ന് എഴുതപ്പെട്ടിട്ടുള്ളൂ. അവസാന കാലം അറിയാൻ കഴിയില്ല എന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ ദൈവോദനം മാത്രം വായിച്ച്, അത് മാത്രം ചിന്തിച്ചിരിക്കുന്ന വ്യക്തി, കേട്ടിട്ടുള്ള വ്യക്തികൾക്ക് ഇതൊന്നും ഇതൊരു ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. അവസാന കാലത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, മറിച്ച് നമുക്കറിയാൻ കഴിയും എന്ന് തന്നെയാണ്, അല്ല അറിയണം എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഏതെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയണം. നമ്മൾ പഠിച്ചു റോമാക്കാർക്ക് എഴുതിയ 13:15 കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നാം ഇതെല്ലാം ചെയ്യേണ്ടത്. നിദ്ര വിട്ടുണറേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ രക്ഷ നാം ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും വരുന്ന ദൈവപുത്രനാണ് ഈ രക്ഷ തരുന്നത്. അപ്പോൾ ഈ രക്ഷ അടുത്തെത്തി എന്ന് നാം അറിയണം. അത് കാലത്തിൻ്റെ പ്രത്യേകതകളെന്ന് തിരിച്ചറിയണം. അപ്പോൾ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അവസാന കാലം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയും. കർത്താവിൻ്റെ ദിനം വരും, കളനെ പോലെ വരും, നമുക്കറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ജനത്തെ പാപത്തിൽ ആഴ്ത്തിയിട്ടിരിക്കുന്ന, അന്ധരെ നയിക്കുന്ന അന്ധർക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചു 24:3 കർത്താവ് എന്താ ശിഷ്യന്മാർ എന്താ ചോദിച്ചത്? കർത്താവേ, നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അപ്പോൾ കാലഘട്ടം ഏതാണെന്ന് അവർ ചോദിച്ചു. ആ കാലഘട്ടം തിരിച്ചറിയാനുള്ള അടയാളം ഏതാന്ന് ചോദിച്ചു. കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങളുണ്ട്, യുഗാന്തത്തിൻ്റെ അടയാളങ്ങളുണ്ട്. രണ്ടും രണ്ടാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങൾ മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞു. അവൻ വീണ്ടും ശരീരം ധരിച്ച് ഭൂമിയിൽ ദൈവപുത്രൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ യുഗാന്തത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 24 ഈ അടയാളങ്ങളെല്ലാം വിവരിച്ചിട്ട്, വളരെ ചുരുക്കമായി വിവരിച്ചിട്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ വാതിൽപ്പടിയിൽ എത്തി എന്ന് നിങ്ങൾ അറിഞ്ഞോളൂ. അപ്പോൾ കാലഘട്ടം നമ്മൾ അറിയണം, അടയാളങ്ങൾ കണ്ട് തിരിച്ചറിയണം. ലൂക്കായുടെ സുവിശേഷം 21 ഇതേ അടയാളങ്ങൾ പറഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞോളൂ. അപ്പോൾ ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ കാലഘട്ടം തിരിച്ചറിയണം, അവസാന കാലം തിരിച്ചറിയണം, ഈ അടയാളങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഒന്നും ഗ്രഹിക്കാൻ കഴിയില്ല, ഒന്നും അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ജനത്തെ വഴിതെറ്റിക്കുന്നവർ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇതുവരെ കാലത്തിൻ്റെ അടയാളങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാലത്തിൻ്റെ അടയാളങ്ങൾ അടയാളങ്ങളായി ചൂണ്ടിക്കാണിച്ചാൽ സ്വീകരിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ലോകത്തിലെ ഭൗതിക ജീവിതത്തെക്കുറിച്ചും സുഖഭോഗങ്ങളെക്കുറിച്ചും, ഇവിടെ കൊട്ടാരങ്ങളും മണിമാളുകളും പണിയുന്നതിനെക്കുറിച്ചും, ഇവിടെ അധികാരം നിലനിർത്തുന്നതിനെക്കുറിച്ചും, ഇവിടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനെക്കുറിച്ചും, ഈ ലോകത്തിൽ സിംഹാസനങ്ങൾ നിലനിർത്തുന്നതിനെക്കുറിച്ചും, ഇവിടെ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും മാത്രമായി അധ്വാനിക്കുന്നവർക്ക് ഈ അടയാളങ്ങൾ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല, അവയെ അടയാളങ്ങളായി സ്വീകരിക്കാനും കഴിയില്ല. ഇവയെ അടയാളങ്ങളായി സ്വീകരിച്ചാൽ എന്ത് വേണം? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അനുദപിക്കണം. അപ്പോൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞാൽ, സമയമായി എന്ന് തിരിച്ചറിഞ്ഞാൽ, നമ്മൾ ആദ്യം ഉണ്ടാകേണ്ടത് അനുതാപമാണ്. അതിന് മനസ്സില്ല, അനുദപിക്കാൻ മനസ്സില്ല. അനുദപിക്കണമെങ്കിൽ തങ്ങൾ ചെയ്യുന്ന തെറ്റ് ദൈവത്തിന് മുമ്പിൽ തെറ്റാണെന്ന് തിരിച്ചറിയണം.
അതാദ്യം തെറ്റായി തിരിച്ചറിയണം. ആ തെറ്റ് തങ്ങളെ സ്വർഗസ്വനായ പിതാവിനെ വേദനിപ്പിക്കുന്നു എന്ന വേദന ഉള്ളിലുണ്ടാകണം, അതിന് ദൈവസ്നേഹം ഉണ്ടാകണം. അപ്പോൾ ഇവർക്കാർക്കും ഈ അടയാളങ്ങൾ പോലും തിരിച്ചറിയാനോ സ്വീകരിക്കാനോ കഴിയാത്തത് അനുതപിക്കാൻ കഴിയാത്ത വിധം ഹൃദയം കഠിനമായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവമക്കൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം അടയാളങ്ങൾ കാണിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 1-3 വരെ. പരിസേയരും സദുക്കായരും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാവും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ദൈവപുത്രൻ്റെ ഏറ്റവും വലിയ കുറ്റപ്പെടുത്തില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ താൻ ഒന്നാം അറിവിൽ വന്നപ്പോഴും കാലത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അത് അന്നത്തെ പണ്ഡിതർക്കും ശ്രേഷ്ഠർക്കും ഒന്നും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. പക്ഷെ അവർ കാലാവസ്ഥ നിർണ്ണയിക്കാൻ വളരെ വിദഗ്ധരായിരുന്നു. പക്ഷെ നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചു നോക്കി, പ്രവാചക ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും വായിച്ചു നോക്കി, ഏറ്റവും കൂടുതൽ അടയാളങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന അന്ത്യകാലത്തെക്കുറിച്ചാണ്. കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ അടയാളങ്ങൾ, യുഗാന്തത്തിൻ്റെ അടയാളങ്ങൾ, ഇതാണ് ഏറ്റവും കൂടുതൽ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഈ കുറ്റപ്പെടുത്തൽ 2000 വർഷവും ജീവിച്ചിരുന്ന അധികാരികളെയും പുരോഹിതരെയും നിയമജ്ഞരെയും കുറിച്ച് എന്നതിനേക്കാൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരെയും ശ്രേഷ്ഠരെയും കുറിച്ചാണ്. അവരെയാണ് കർത്താവ് കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അറിയാം, ഈ ലോകത്തിലെ സകല ശാസ്ത്രങ്ങൾ നിങ്ങൾക്കറിയാം, ഈ ലോകത്തിലെ സകല തത്വശാസ്ത്രങ്ങൾ നിങ്ങൾക്കറിയാം, ഈ ലോകത്തിലെ വലിയ പണ്ഡിതരും ശ്രേഷ്ഠരുമാണ് നിങ്ങൾ. പക്ഷേ കർത്താവിൻ്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? 2005 മുതൽ യേശയ്യാ പ്രവാചകൻ ജോസഫ് പൊന്നാർ ഈ അടയാളങ്ങൾ ദൈവം നമുക്ക് മുമ്പിൽ എടുത്തു കാണിച്ചിട്ടും അത് പറഞ്ഞ ഈ ദൈവത്തിൻ്റെ ദൂതനെ പരിഹസിച്ച് നിന്ദിച്ച് പീഡിപ്പിച്ചതല്ലാതെ ഇവരാരും ഈ അടയാളമായി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ചില ടീമുകൾ അവിടെ ഇവിടെയൊക്കെ അടയാളങ്ങൾ വരുന്നു, ദേ കർത്താവ് വരുന്നു, ദേ കർത്താവ് വരുന്നു എന്ന് അവിടെ ഇവിടെയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമൊന്നും അല്ലതാണ്, പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതാണ്. പലരും മോഷ്ടിച്ചു കൊണ്ടുപോയി വിളിച്ചു പറയുന്നവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹങ്ങൾ മുഴുവൻ ഇതാ കർത്താവ് വരാൻ സമയമായി അടയാളങ്ങൾ എന്ന് പറഞ്ഞാണ് വിളിച്ചു പറയുന്നത്. എന്നാൽ സിയോൻ പ്രഘോഷിക്കുന്നത്, ജോസഫ് പൊന്നാർ, യേശയ്യാ പ്രവാചകൻ പ്രഘോഷിച്ചത് യേശു ക്രിസ്തു വരുന്നു എന്നല്ല, അവൻ ശരീരം ധരിച്ച് ഭൂമിയിൽ വന്നു കഴിഞ്ഞു എന്നാണ്. യുഗാന്തത്തിൻ്റെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവര്, അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ വന്ന് പ്രസംഗിച്ചു, രക്ഷകൻ വന്ന കാര്യം അവൻ അറിയിച്ചു, പക്ഷേ ആരും അവനെ സ്വീകരിച്ചില്ല. എന്തിനാണ് യോഹന്നാൻ ദൈവം അയച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ്റെ സാക്ഷ്യം വഴി ദൈവപുത്രനിൽ, രക്ഷകനിൽ, വെളിച്ചമായവനിൽ വിശ്വസിക്കാൻ. പക്ഷേ ഞാനും ജനം തയ്യാറായില്ല. അതന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6-7 വചനങ്ങൾ. ദൈവമയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു. അപ്പോൾ യോഹന്നാൻ വന്നത് സാക്ഷ്യം നൽകാനാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കട്ടെ, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, ദൈവപുത്രൻ നിത്യപ്രകാശമായവന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അപ്പോൾ ദൈവം യോഹന്നാനെ അയച്ച എന്തിനു വേണ്ടിയാ? യോഹന്നാൻ്റെ സാക്ഷ്യം വഴി, യോഹന്നാൻ വഴി ദൈവജനം, ദൈവത്തെ അയച്ച രക്ഷകനിൽ വിശ്വസിക്കാൻ. വളരെ കൃത്യമായ കർത്താവ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് 2-ാം വരവിലും അവൻ അയക്കുന്ന ദൈവപുത്രൻ അയക്കുന്നവരുടെ സാക്ഷ്യം മുഖേനയാണ് നാം അവനിൽ വിശ്വസിക്കേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന പ്രസക്തിയില്ല. അപ്പോൾ കാണാതെ തന്നെ വിശ്വസിക്കണമെങ്കിൽ ദൈവം അവൻ അയക്കുന്നവരുടെ സാക്ഷ്യം മുഖേന വിശ്വസിക്കണം. ശ്രദ്ധിക്കണേ, അന്ത്യകാലത്ത് കർത്താവ് വെളിപ്പെടുമ്പോൾ അവൻ ആരെ ശിക്ഷിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് 2 തെസ്സലോനിക്കാ 1-ാം അധ്യായം 6-10 വരെയുള്ള വചനങ്ങൾ. ഇവിടെ 2 തെസ്സലോനിക്കാ 1-ാം അധ്യായം 10-ാം വചനം ഞാൻ വായിക്കാം. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്കു നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ അത് സംഭവിക്കും. അപ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്നും
കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ രണ്ടാമത് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രനെ കുറിച്ചുള്ള പ്രസംഗത്തിലൂടെയാണ്, അവൻ അയച്ചവരിലൂടെ നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യത്തിലൂടെയാണ് അവനിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക. അങ്ങനെ വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്ന ദിവസം അവൻ ദുഷ്ടരുടെ മേൽ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം അയക്കുന്നവരിലൂടെ, വഴിയൊരുക്കാൻ ദൈവം അയക്കുന്നവരിലൂടെ നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യം മുഖേനയാണ് നാം വിശ്വസിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് യുഗാന്തത്തിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യമാണ്. ഇത് കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള സാക്ഷ്യം. റോമ 10:16, കർത്താവെ ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് ഏശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ഏശയ്യ പ്രവാചകൻ സാക്ഷ്യം നൽകി, ഇതാ ദൈവപുത്രൻ ശരീരം ധരിച്ച് വന്നു കഴിഞ്ഞു, ഇതാ നിന്റെ ദൈവമായ കർത്താവ് സ്വർഗസ്ഥനായ പിതാവ് വരുന്നു, ഇതാ ചേതോഹരമായ രക്ഷ ദൈവപുത്രൻ നിനക്കായി നൽകാൻ പോകുന്നു, ഇതാ നിന്റെ രാജാവ് ചക്രവർത്തിയായി നിന്റെ മധ്യത്തിലേക്ക് വരുന്നു. ഇതെല്ലാം സദ്വാർത്തയിലൂടെ ഏശയ്യ പ്രവാചകൻ നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടും അത് മുൻകൂട്ടി എഴുതി വച്ചിരിക്കുന്നു. ഏശയ്യ ചോദിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാ? അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശു ക്രിസ്തു പറഞ്ഞത്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവപുത്രൻ്റെ വരവിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തപ്പെടുന്ന അന്ത്യകാലത്താണ്. ആമോസിൻ്റെ പുസ്തകം 3:7 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ വീണ്ടും അയക്കുകയും അവനിലൂടെ അനേകം ദൈവീക പ്രവർത്തികൾ പൂർത്തിയാക്കുകയും നിത്യ രക്ഷാകര പ്രവൃത്തി പൂർത്തിയാക്കുകയും ചെയ്യുമ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം അതിനു മുമ്പ് തൻ്റെ ദാസരായ പ്രവാചകന്മാരെ അറിയിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം അയക്കുന്ന അത്യുന്നതൻ്റെ പ്രവാചകനാണ്, അയച്ച ദൈവത്തിൻ്റെ അത്യുന്നത പ്രവാചകനാണ് ഏശയ്യ പ്രവാചകൻ. തൻ്റെ ചിന്തകൾ പോലും ദൈവം ഈ ദാസർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. സമയമായി എന്നറിയിക്കാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. പ്രിയപ്പെട്ടവര്, സമയം അറിയിക്കുന്ന ആരാ? കാവൽക്കാർ. അപ്പോൾ ദൈവജനത്തിൻ്റെ കാവൽക്കാരായി ദൈവം നിയോഗിച്ചയക്കുന്നവരാണ് സമയമായി എന്നറിയിപ്പ് നമുക്ക് തരുന്നത്. ഈ കാവൽക്കാർ അയക്കപ്പെട്ടു, ആ ദൂതൻ നമ്മെ അറിയിച്ചു, ഇതാ സമയമായി. പക്ഷെ സ്വീകരിക്കാൻ ദൈവജനത്തിന് മനസ്സില്ല, കീഴ്പ്പെടാൻ അവർക്ക് മനസ്സില്ല, അനുദവിക്കാൻ അവർക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് ഈ തലമുറയെ അപ്പൻ ദൈവപിതാവ് ധിക്കാരികളുടെ ഭവനം എന്ന് വിളിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12 വായിച്ചാൽ കാണാം, ദൈവമായ കർത്താവ് എപ്പോഴാണോ തൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നത് ആ തലമുറയെ ദൈവം വിളിക്കുന്ന പേരാ ധിക്കാരികളുടെ ഭവനമേ. അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്ന ഈ സമയത്താണ് നാം തിരിച്ചു വരേണ്ടത്. തിരിച്ചു വരേണ്ട ഈ സമയത്തെക്കുറിച്ച് ദൈവം ഏശയ്യ പ്രവാചകൻ വഴി മക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു, എന്തിന് ശിക്ഷയിൽപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ. ഇതാണ് തിരിച്ചു വരേണ്ട സമയം. എന്നാൽ ഈ തിരിച്ചു വരേണ്ട സമയമായിട്ട് പോലും ജ്ഞാനികളെന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും ഈ സമയം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ജെറമിയ പ്രവാചന പുസ്തകം 8:5 5-9 വചനങ്ങൾ, എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്? ഈ വചനങ്ങളൊക്കെ കരിസ്മാറ്റിക് കൺവെൻഷനുകളിലും മറ്റ് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ അനുയോഗം തവണ ആളുകൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ അതെന്താ പറയുന്നതെന്ന് ഗ്രഹിച്ചിട്ടില്ല, ആ സമയത്തെക്കുറിച്ച് ഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്? വഞ്ചനയിലാണ് അവർക്ക് ആസക്തി, തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തൽ, ദൈവം നുണ പറയില്ല. അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, അവർ സത്യമല്ല പറഞ്ഞത്. അപ്പം അവരുടെ ഒന്നും അധരങ്ങളിൽ ദൈവവചനമില്ല, സത്യം ദൈവവചനമാണ്. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുന്നില്ല. അതാണ് വിശ്വാസരാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം. പ്രിയപ്പെട്ടവരെ,
ഈ തെറ്റുകളും ദൈവസന്നിധിയിലെ ഘോരമായ തിന്മകളും മ്ലേച്ഛതയും അശുദ്ധിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ആർക്കും അനുതപിക്കാൻ മനസ്സില്ല. അതുകൊണ്ട് തിരിച്ചു വരാനും കഴിയുന്നില്ല. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തനും അവനവൻ്റെ വഴിക്ക് പോകുന്നു. ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം, തിരിച്ചു വരേണ്ട സമയമറിയാം. മാടപ്രാവും മീവൽപക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. സൃഷ്ടികൾ പോലും കൃത്യമായി അത് പാലിക്കുന്നു. എന്നാൽ ദൈവജനത്തിന് കഴിയുന്നില്ല. എന്നാൽ ഈ എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. എന്തിനാണ് ദൈവം മക്കളെ ഏദൻ തോട്ടത്തിന് പുറത്താക്കിയതെന്നും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന എന്തെന്നും എന്താണ് നാം അനുസരിക്കേണ്ടതെന്നും എപ്പോഴാണ് തിരിച്ചു വരേണ്ടതെന്നും സമയം എങ്ങനെ എന്തായി എന്നും ഇതൊന്നും അറിയില്ല. ഞങ്ങൾ ജ്ഞാനികളാണ്, പക്ഷെ അവരെന്താ ആവശ്യപ്പെടുന്നു? ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങൾ പണ്ഡിതരാണ്, ഞങ്ങൾ അഭിഷിക്തരാണ്, ഞങ്ങൾ പി എച്ച് ഡിക്കാരാണ്, ഞങ്ങൾ ദൈവശാസ്ത്രജ്ഞരാണ്, ഞങ്ങൾ പാരമ്പര്യം അറിയുന്നവരാണ്, ഞങ്ങൾ ജ്ഞാനികളാണ്. കർത്താവിന് നിയമം ഞങ്ങൾ അറിയുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിയമജ്ഞന്മാരുടെ വ്യാജമായ തൂലിക, വ്യാജം മാത്രം പുറപ്പെടുന്ന തൂലിക, നുണ മാത്രം പുറപ്പെടുന്ന തൂലിക, നിയമജ്ഞന്മാരുടെ വ്യാജമായ തൂലിക നിയമത്തെ, ദൈവത്തിൻ്റെ നിയമത്തെയും വാക്കുകളെയും വ്യാജമാക്കിയിരിക്കുന്നു. അതൊന്നും നടന്ന കാര്യമൊന്നുമല്ല, ഇതല്ലേ പണ്ഡിതന്മാർ പറയുന്നത്? അത് പണ്ടങ്ങും ആർക്കാണ് വേണ്ടി അന്നത്തെ ബൗദ്ധിക വികാസം അനുസരിച്ച് എഴുതി. അതിൽ മാനുഷികമായ ഒത്തിരി ഘടകങ്ങളൊക്കെ ഉണ്ട്, മാനുഷികമായ ശൈലികളുണ്ട്, നാടകമുണ്ട്, കവിതയുണ്ട്, ഡിക്റ്റേറ്റീവ് നോവലുണ്ട്, അപസർപ്പ കഥയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അതൊന്നും അങ്ങനെ എടുക്കേണ്ട ആവശ്യം, അതൊന്നും അങ്ങനെയല്ല. ഇതാണ് ഇന്ന് പണ്ഡിതന്മാരുടെ, ദൈവശാസ്ത്രജ്ഞന്മാരുടെ, ബൈബിൾ പണ്ഡിതന്മാരുടെ പ്രബോധനം. അതാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ വാക്കിനെ വ്യാജമാക്കിയിരിക്കും. വിജ്ഞാനികൾ ലജ്ജിതരാകും, അവർ സംഭ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ വാക്കുകളെ അവർ നിരസിച്ചു. അതാണ് തെറ്റ്. ഇത് ലോകം ദൈവജനം പോലെ ഒരു തിന്മയായിട്ട് പോലും കാണുന്നില്ലെന്ന്, ഇത്രമാത്രം കർത്താവിൻ്റെ ക്രോധത്തെ ഉണർത്തിയ തിന്മയെ തിന്മയായിട്ട് പോലും കാണുന്നില്ല. കാരണം ജ്ഞാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഏശയ്യാ പ്രവാചകൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്ന ഒരു ദുരിതം. അതെന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്നും 24 വരെ വചനം നിങ്ങൾ വായിച്ചാൽ കാണാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നന്മയും തിന്മയാക്കി മാറ്റി. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെ തിരസ്കരിക്കുന്ന ഒരു തിന്മയായിട്ട് പോലും നാലും കാണുന്നില്ല. കർത്താവിൻ്റെ വാക്കുകളെ അവർ നിരസിച്ചു, അവരുടെ വിജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ഈ തലമുറയ്ക്ക് സമയം പോലും തിരിച്ചറിയുന്നില്ല, തിരിച്ചു വരാനുള്ള സമയവും മനസ്സിലായിട്ടില്ല. ഏശയ്യാ 30:15, അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. ദൈവത്തിൻ്റെ വാക്ക്, തിരിച്ചു വന്ന് എവിടേക്ക് തിരിച്ചു വരണം? കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. അല്ലാതെ അന്ധകാരത്തിൻ്റെ സംവിധാനങ്ങളിലേക്ക്, അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന സംവിധാനങ്ങളിലേക്ക്, ദൈവവചനത്തെ തിരസ്കരിച്ച സംവിധാനത്തിലേക്ക്, ദൈവവചനത്തെയും ദൈവജ്ഞാനത്തെയും തള്ളിക്കളഞ്ഞ സംവിധാനത്തിലേക്ക് അല്ല തിരിച്ചു വരേണ്ടത്, ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക്, ഈ ഭൂമിയിൽ ശരീരം ധരിച്ചു വന്ന ദൈവപുത്രൻ്റെ ആത്മാവിൻ്റെ അടുക്കലേക്ക് നീ തിരിച്ചു വരണം. കാരണം അതിലൂടെ മാത്രമേ പിതാവിൻ്റെ അടുക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? തിരിച്ചു വരാനുള്ള സമയം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല, അറിയാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇനി മറ്റൊരു വലിയ ആരോപണമാണ് പറയുന്നത്, യുഗാന്തം എന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്നു. ഏശയ്യാ പ്രവാചകൻ സദ്വാർത്ത പ്രസവിച്ച കാലം മുതൽ പറയുന്നതാണ്, അവർ മനുഷ്യരെ ഭയപ്പെടുത്തുന്നു, പേടിപ്പിച്ച് നിർത്തുന്നു. യുഗാന്തം എന്ന് കേൾക്കുമ്പോൾ ആരാ പേടിക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്ന് പോലും ഇവർക്കറിയില്ലാത്തതാണ് പരിതാപകരം. പ്രിയപ്പെട്ട ദൈവോധനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, യുഗാന്തം എന്ന് പറയുന്നത് ദൈവമക്കളെ പേടിപ്പിക്കുന്ന കാര്യമല്ല, അവരുടെ ഏറ്റവും വലിയ സന്തോഷം അവർക്ക് നൽകുന്ന കാര്യമാണ്. സിയോൻ സമൂഹം, സിയോൻ വിശ്വാസികൾ, സദ്വാർത്തയിൽ വിശ്വസിക്കുന്ന സമൂഹം ലോകാവസാനം കാത്തിരിക്കുന്നവരല്ല. ലോകാവസാനത്തെക്കുറിച്ച് പ്രവചനം നടത്തിയിട്ടില്ല, ഡേറ്റും തീയതിയും നിശ്ചയിച്ചിട്ടില്ല, വർഷം പ്രഖ്യാപിച്ചിട്ടില്ല. ലോകാവസാനം കാത്തിരിക്കുന്നവരല്ല, മറിച്ച് ഒരു രക്ഷ കാത്തിരിക്കുന്നവരാണ്. വീണ്ടും വന്ന ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ തരുന്ന നിത്യമായ രക്ഷ,
കർത്താവിന്റെ ഗ്രന്ഥത്തിൽ മുൻകൂട്ടി എഴുതപ്പെട്ടിരിക്കുന്ന അവസാന കാലത്ത് അവിടുത്തെ പ്രവാചകൻ വഴി വെളിപ്പെടുത്തിയ നിത്യമായ രക്ഷ കാത്തിരിക്കുന്നവരാണ്, ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയാകാൻ കാത്തിരിക്കുന്നവരാണ്. ശിക്ഷ ആരെങ്കിലും എപ്പോഴെങ്കിലും വാങ്ങിച്ചെടുത്തോട്ടെ, അത് ദൈവമക്കളുടെ വിഷയമേ അല്ല. അത് ദൈവത്തിൻ്റെ നിശ്ചയമനുസരിച്ച് ആരാണോ ശിക്ഷിക്കപ്പെടേണ്ടത് അവർ ശിക്ഷിക്കപ്പെടണം, രക്ഷ പ്രാപിക്കേണ്ടവർ രക്ഷ പ്രാപിക്കണം, ശിക്ഷ പ്രാപിക്കണവർ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ ദൈവനീതി പൂർത്തിയാകണം, ദൈവം മഹത്വപ്പെടണം. അതിനുവേണ്ടിയാണ് സിയോൻ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവനീതിയിൽ സിയോൻ സന്തോഷിക്കുന്നു, ദൈവത്തിൻ്റെ നീതി വിധികളിൽ സിയോൻ സന്തോഷിക്കുന്നു. നമ്മൾ കണ്ടു ദൈവോദനം, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:20. സിയോനിലെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും. ഈ രക്ഷകനായി വെളിപ്പെടുന്ന എംപറർ ഇമ്മാനുവേലിനെ കാത്തിരിക്കുന്ന സമൂഹമാ സിയോൻ. ശിക്ഷയും ലോകാവസാനവും കാത്തിരിക്കുന്നവരല്ല, കാരണം ഈ ഭൂമിയിലേക്ക് വീണ്ടും ശരീരം ധരിച്ചു ദൈവപുത്രൻ തങ്ങളുടെ രക്ഷകനും നാഥനും ചക്രവർത്തിയും ആണെന്ന് ഏറ്റുപറയുകയും അവനാണ് ഏക രക്ഷകനെന്നും അവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്നും ഏറ്റുപറഞ്ഞ് ലോകത്തിൽ മറ്റെല്ലാറ്റിലും ഊരി അവനെ മഹത്വപ്പെടുത്തുന്ന സമൂഹമാണ് സിയോൻ സമൂഹം. അതുകൊണ്ട് രക്ഷ കാത്തിരിക്കുന്നവരാണ്, അത് ഭീതിപ്പെടുന്ന കാര്യമല്ല, അത് ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ വാർത്തയാണ്. അതുകൊണ്ടാണ് ഏശയ്യ പ്രവാചകൻ വഴി ദൈവം നൽകിയ വാർത്തയെ സദ് വാർത്ത എന്ന് വിളിച്ചിരിക്കുന്നത്. ഇന്നോളം ദൈവം മനുഷ്യ നൽകിയിൽ വെച്ച് ഏറ്റവും വലിയ നല്ല വാർത്ത, സദ് വാർത്ത. വീണ്ടും നമ്മൾ കണ്ടു 2 പത്രോസ് 3:12. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന, അതാണ് യുഗാന്തം. ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ഈ വചനം ആരും ശ്രദ്ധിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ ഈ ദിവസത്തെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവമക്കളോട് പ്രതീക്ഷിക്കാൻ. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആരുണ്ട്? യുഗാന്തം എന്ന് കേൾക്കുമ്പോൾ വിരളി പിടിക്കുന്നവർ മാത്രമേ ഉള്ളൂ. യുഗാന്തം എന്ന് പറയുന്ന സംഭവത്തെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? അതിനെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. പ്രതീക്ഷിച്ചാൽ പോരാന്ന്, അത് എത്രയും വേഗം സംഭവിക്കാൻ ദൈവം എന്തൊക്കെ ചെയ്യണമെന്നാണോ പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ, ത്വരിതപ്പെടുത്താൻ, ത്വരിതപ്പെടുത്തുക. എന്താ കാരണം? അത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പിതാവിൻ്റെ ആഗമന ദിനമാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന് ഇന്നും ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അനേകായിരം വർഷങ്ങളായി ഓരോ ദൈവമക്കളുടെയും അതമ്മയുമായ ആഗ്രഹമാണ് തങ്ങളെ സ്വർഗസ്ഥനായ പിതാവിനെ കാണണം. തങ്ങൾക്ക് ജന്മം നൽകിയ, തങ്ങളെ സൃഷ്ടിച്ച, തങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന, തങ്ങൾക്ക് വേണ്ടി ഇന്നു വരെ അധ്വാനിക്കുന്ന, സ്വപുത്രനെ പോലെ ഞങ്ങൾക്ക് വേണ്ടി ബലിയഴിച്ച, അത്രമാത്രം തങ്ങളെ സ്നേഹിക്കുന്ന തങ്ങളുടെ സ്വന്തം പിതാവിനെ കാണാൻ കഴിയുന്ന ദിവസത്തിന് വേണ്ടി ഓരോ ദൈവത്തിൻ്റെ മകനും മകളും എത്രയോ തീക്ഷ്ണതയോടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് സദ്വാർത്ത വിശ്വസിച്ച ഓരോ സിയോൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം തങ്ങളുടെ പിതാവിൻ്റെ, തങ്ങളുടെ സ്വന്തം പിതാവിൻ്റെ ആഗമന ദിനമാണ്. അത് എത്രമാത്രം ആനന്ദത്തോടും പ്രത്യാശയോടും ആകാംക്ഷയോടും സ്നേഹത്തോടും കൂടെയാണ് ഓരോ ദൈവമക്കളും കാത്തിരിക്കുന്നതെന്ന് ഓരോ സിയോൻ വിശ്വാസികളെ നോക്കിയാൽ കാണാം. അതുകൊണ്ട് യുഗാന്ത്യം പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്നവരല്ല, ഇത് പേടിപ്പിക്കുന്ന ദിവസമല്ല, ആനന്ദത്തിൽ ദൈവമക്കളെ നിറയ്ക്കുന്ന ദിവസം. ഇന്നോളം ഈ ലോകത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു വലിയ അനുഗ്രഹം ലഭിക്കുന്ന ദിവസം. കാരണം യേശുക്രിസ്തു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ മക്കൾ തങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മുഖാഭിമുഖം കാണുന്ന ദിവസം. അത് ഭീതിപ്പെടുന്ന ദിവസമല്ല, ആനന്ദത്തിൻ്റെ, അത്യാനന്ദത്തിൻ്റെ ദിവസമാണ്. ആ പ്രത്യാശയിൽ പോലും ദൈവമക്കൾ ആനന്ദിക്കുന്നു. അപ്പോൾ പിതാവിനെ നേരിട്ട് കാണുമ്പോൾ ആനന്ദം എത്രയോ വലുതായിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ, ദൈവപിതാവിൻ്റെ ആഗമനം യുഗാന്തം ഭീതിപ്പെടുന്ന ഒരു കാര്യമല്ല. ഇനി ആരാ യുഗാന്ന് പറഞ്ഞ പേടി ഭയപ്പെടുന്നത്? പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ മാത്രം സമ്പത്ത് കൂട്ടിവെച്ചവർ, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ഈ ലോകത്തിലെ തിന്മകളും ആസക്തികളും മ്ലേച്ഛതകളും അഭിമാനിക്കുകയും ആനന്ദിക്കുകയും അതിൽ മുഴുകുകയും ചെയ്യുന്നവർ, ദുഷ്ടരായിത്തീർന്നവർ, അവർക്ക് കർത്താവിൻ്റെ ദിനം ഭീതിജനകമാണ്. അതുകൊണ്ട് യുഗാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് പറയുന്നവർ
തങ്ങൾ ഏതവസ്ഥയിലാണെന്നാണ് ഏറ്റുപറയുന്നത്. യുഗാദി എന്ന് കേൾക്കുമ്പോൾ ആനന്ദിക്കുന്നവരാണ്, അവരെന്തുകൊണ്ട് അത് കാത്തിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇപ്പോൾ ഇവിടെ ഒരു വീണ്ടും പറയുന്നൊരു കാര്യമാണ്, കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കുമല്ലോ, പിന്നെ കർത്താവ് വരുന്നു അല്ലെ കർത്താവ് വന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? മത്തായിയുടെ സുവിശേഷം 24:44 അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. സത്യമാണ്. വീണ്ടും മത്തായി 24:27 കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. അപ്പോൾ ഈ വചനങ്ങളൊക്കെ എടുത്തിട്ട് കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞ് വരും, അപ്രതീക്ഷിതമായി പെട്ടെന്ന് വരും, അങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിരിക്കും ജനം. നമ്മൾ കണ്ടു, പ്രിയപ്പെട്ട ഒരു കർത്താവിൻ്റെ രണ്ടാം വരവിൽ 5 ഘട്ടങ്ങളുണ്ട്. ഇത് ന്യായവിധി നടത്താൻ, യുഗാന്തത്തിൽ ദൈവക്രോധം നടപ്പിലാക്കാൻ വരുന്ന ദൈവപുത്രൻ്റെ വരവാണ്. അതിനാൽ അതിനു മുൻപ് അവൻ രക്ഷകനായി ആരുടെ അടുത്തേക്ക് വരുമെന്ന് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. അവൻ തരുന്ന രക്ഷ എന്തെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് രക്ഷ കിട്ടുന്നവരെ കുറിച്ചല്ല, രക്ഷ കിട്ടുന്നവർ കാണുന്നവരെ കുറിച്ചല്ല, ശിക്ഷയ്ക്കുള്ളവരുടെ മുമ്പിൽ അവൻ വെളിപ്പെടുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ലൂക്ക 21:25-28 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും, കടലിൻ്റെയും തിരമാലകളുടെയും വിരമ്പൽ ജനപഥങ്ങളിൽ സംഭ്രമം ഉളവാക്കും, സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നവയെ ഓർത്ത് ഭയന്ന് അസ്തപ്രജ്ഞരാകുന്ന ഭൂവാസികൾ ഒരു ഗണം. ആകാശശക്തിയിൽ ഇളകും, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ആര്? ഈ ഭയപ്പെടുന്നവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ, എന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കർത്താവ് മഹത്തോടെ വെളിപ്പെടുമ്പോൾ രണ്ട് ഗണം ഉണ്ടായിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഒന്ന്, സംഭവിക്കാൻ പോകുന്നവയെ ഓർത്ത് ഭയന്ന് അസ്തപ്രജ്ഞരാകുന്ന, സ്തംഭിച്ചു പോകുന്ന ഒരു ഗണം. സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ക്രോധത്തിൽ ഞങ്ങളെ ഒളിക്കും, ഞങ്ങളെ രക്ഷിക്കും, മറയ്ക്കും എന്ന് പറഞ്ഞ്, മലകളെ ഞങ്ങളുടെ മേൽ മൂടുവിനെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു ഗണം. എന്നാൽ തങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അഭിമാനത്തോടെ ശിരസുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു ഗണം. ഇതിലേത് ഗണത്തിൽ പെടണമെന്ന് ഓരോരുത്തരും തീരുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് അപ്രതീക്ഷിതമായി വെളിപ്പെടുന്നത് രക്ഷ നൽകാനുള്ള അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അടുത്തേക്കുള്ള വരവല്ല, ഈ ലോകത്തെ ന്യായം വിധിക്കാനുള്ള അവൻ്റെ വരവാണ്. ഈ വരവുകൾ വ്യത്യസ്തമാണ്. രണ്ടും രണ്ട് സംഭവങ്ങളാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് ഇന്ന് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മർക്കടമുഷ്ടികൾ ഉപേക്ഷിച്ച് ദൈവം നമ്മെ അറിയിക്കുന്നത് ഗ്രഹിക്കാനും അത് സ്വീകരിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവർ, മറ്റനേകര് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നുണ്ട്. സദ്വാരത്തിന് മുമ്പ് അതിനെ കേട്ടവർ, ഈ വചനങ്ങളുടെ സീഡികൾ സ്വന്തമാക്കിയവർ, ഇതെന്താണ് പ്രസംഗിക്കുന്നത് കേട്ടവർ ഒക്കെ ഇന്ന് അനേകർ വളച്ചൊടിച്ച് തങ്ങളുടെ തന്നെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, തങ്ങളുടെ മഹത്വത്തിന് വേണ്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ആമോസിൻ്റെ പുസ്തകം 8:11 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഈ നാളുകൾ വരുന്നു പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയമാണ് അവസാന കാലം. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും. അപ്പോൾ ദൈവവചനക്ഷാമം അന്ത്യകാലത്ത് ഉണ്ടാകുമെന്ന് കർത്താവ് മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രവചനം ഇന്ന് പൂർത്തിയായി. ഇന്ന് ദൈവവചനം എന്ന പേരിൽ മറ്റൊരു സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ യഥാർത്ഥ വചനത്തിൻ്റെ ക്ഷാമമുണ്ട്. അതുകൊണ്ടാണ് മോഷ്ടിക്കേണ്ടി വരുന്നത്. ക്ഷാമമില്ലെങ്കിൽ മോഷ്ടിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ മോഷ്ടിക്കുന്നവർ മോഷ്ടിക്കാൻ കാരണം ദൈവവചനക്ഷാമം. ജെറമ്യാ പ്രവാചന പുസ്തകം 23:30-32 അതിനാൽ അയൽക്കാരിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, അയൽക്കാരിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, സ്വന്തം നാവനക്കിയാൽ കർത്താവിൻ്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നുണകൾ പറഞ്ഞു
നമ്മൾ പറഞ്ഞു തോമ്പ് കണ്ടു ദൈവത്തിൻ്റെ നിയമത്തെ വ്യാജമാക്കിയ വ്യാജമായ തൂലികയുള്ളവർ അവരിൽ നിന്ന് പുറപ്പെടുന്നതാണ് നുണ. അപ്പോൾ ഇതാരെക്കുറിച്ചാണ് വളരെ വ്യക്തമാണ്. നുണകൾ പറഞ്ഞും വീം പിടിച്ചും നിങ്ങൾ വലിയ പാരമ്പര്യമുള്ളവരാണ്, വലിയ പണ്ഡിതരാണ്. അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കും. ഞാൻ അവരെ അയച്ചില്ല, അധികാരപ്പെടുത്തിയുമില്ല. അപ്പോൾ ഒരധികാരവുമില്ല. അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു. അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിൻ്റെ പ്രഘോഷണമാണ് സദ്വാർത്ത. അപ്പോൾ ഈ സദ്വാർത്ത പ്രഘോഷിക്കാൻ ദൈവമയച്ച അത്യുന്നതൻ്റെ പ്രവാചകനോട് ചേർന്ന് നിന്ന് അവന് ദൈവം നൽകിയ അധികാരത്തിന് കീഴിലായിരുന്നു കൊണ്ടല്ലാതെ ഈ വചനങ്ങൾ, ഈ സദ്വാർത്ത വചനങ്ങൾ അവിടെ നിന്നും എവിടെ നിന്നും എടുത്ത് ആരെങ്കിലും പ്രഘോഷിക്കുന്നത് അവനവൻ്റെ സ്വന്തം മഹത്വത്തിനും നേട്ടത്തിനും വേണ്ടിയാണ്. അതാണ് മോഷണം. ദൈവം സദ്വാർത്തയുമായി അയച്ചവൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് അവനിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിധേയമായി, ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി അല്ലാതെ ആര് സദ്വാർത്തയുടെ വചനങ്ങൾ മോഷ്ടിച്ച് പറയുന്നാലും അത് മോഷണമായി ദൈവം കണക്കാക്കുന്നു. അതുകൊണ്ട് അയൽക്കാരിൽ നിന്നെ വചനം മോഷ്ടിക്കുന്നവർക്ക് ഞാൻ എതിരാണ് എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് അത് മോഷണമായിരിക്കുന്നത്. ഇത് പൈശാചികമായ പ്രവൃത്തിയാണ്. അതിന് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കുകൾ ആർക്കും തോന്നിയതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല, അതിനെ മുഴുവൻ അധികാരി ദൈവം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ദൈവത്തിനൊക്കെ കേൾക്കുമ്പോൾ, സദ്വാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ, ദൈവമയച്ച പ്രവാചകനെക്കുറിച്ച് കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ, അതൊക്കെ പരിഹസിക്കുന്ന ഒരു തലമുറയാണ്. എന്താ പരിഹസിക്കാൻ കാരണം? 2000 വർഷം മുമ്പ് ദൈവത്തിന് ഒരു പരിഹസിച്ചു. എന്താ കാരണം? അവർ വിചാരിച്ചു അവരുടെ പ്രബോധനവും പഠനവുമൊക്കെയാണ് ശരി. ഈ ആശാരി ജോസഫിൻ്റെ മകൻ മരപ്പണിക്കാരൻ യേശു പറയുന്നത് എന്താ? അതൊരു പരിഹാസ്യമായി തോന്നി. എന്നാൽ ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ വിശ്വസിക്കും, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതാണ് ശരി ദൈവവചനം. അവനെ പരിഹസിച്ചവർ തെറ്റിലായിരുന്നു. പക്ഷേ അന്ന് ജീവിച്ചിരുന്നവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് ഈ സദ്വാർത്തയെ പരിഹസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. യൂദാസ് 1:17-18, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർമ്മിക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ടു ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. അപ്പോൾ അവസാന നാളുകളിൽ വരുന്ന ഈ പരദൂഷകർ തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. യൂദാസ് 1:10, ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. അപ്പോൾ ദുഷിക്കുന്നതിന് കാരണം എന്താ? അവർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകത്തിന് വലിയ കാരണം എന്താ? രാജ്യത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുന്നു വഴിയരികിൽ. അത് കേട്ട്, അത് മനസ്സിലാക്കാതെ, അത് ഗ്രഹിച്ച്, അത് ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ വേണ്ടി ദുഷ്ടൻ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ചെവി നൽകപ്പെട്ടിട്ടില്ലാത്തവർക്ക് ഇത് ഗ്രഹിക്കാൻ സാധിക്കില്ല. അങ്ങനെ തങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, ദൈവത്തിന് പരിശോധന കാണാം, മനുഷ്യന് ബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. ഇന്നോളം മറക്കപ്പെട്ട ദൈവരാജ്യ രഹസ്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്തവർ അത് ദൂഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യും. അവർക്ക് ദുരിതം. അപ്പോൾ ജന്മവാസന മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മൃഗങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ ചില കാര്യങ്ങളുണ്ട്. ജന്മവാസന മൃഗങ്ങൾക്കുണ്ടത്, അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ എന്താണെന്ന് വിശദമായി എഴുതപ്പെട്ടിട്ടുണ്ട് ബൈബിളിൽ. ഈ കാര്യങ്ങൾ വഴി അവർ മലിനരാകും. അപ്പോൾ തങ്ങൾക്ക് മനസ്സിലാകാത്ത ഈ ദൈവരഹസ്യങ്ങളെ, ദൈവീക രഹസ്യങ്ങളെ പരിഹസിക്കുന്നവർ, ദൂഷിക്കുന്നവർ ഇപ്രകാരമുള്ളവരാണെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തും. യെശയ്യ 28:21-22, പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തൻ്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും. അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ്. അത് ഇന്നും വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടില്ല.
അവർ ദൈവത്തിന്റെ പ്രവൃത്തി മുഴുവൻ തങ്ങളുടെ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷെ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. കർത്താവിൻ്റെ പ്രവൃത്തി ദുർഗ്രഹമാണ്. ഗിബയോൺ താഴ്വരയിൽ വെച്ച് എന്ന പോലെ അവിടുന്ന് ക്രുദ്ധനാവും. അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്താൽ അവിടുന്ന് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് ദുർഗ്രഹമാണ് എന്ന് തിരിച്ചറിയണം. മനുഷ്യബുദ്ധിക്ക് ദുർഗ്രഹമാണ്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമായ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവൻ്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു. ആ വിധിയാണ് യേശയ്യ പ്രവാചകൻ സദ്വാർത്തയിലൂടെ പ്രഘോഷിച്ചത്. അത് കേട്ട് നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ഇത് നിന്ദിക്കുന്നവരെ തിരുത്താനല്ല, ദൈവമക്കൾ പിശാചിൻ്റെ വഞ്ചനയിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയണം? പ്രഭാഷകൻ 39:15-17 നിങ്ങൾ ഇങ്ങനെ പറയണം. കർത്താവ് പറയുക, നിങ്ങൾ ഇങ്ങനെ പറയണം. ഇതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അപ്പോൾ അതുവരെ കാത്തിരിക്കണം. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ പ്രവൃത്തികൾ ദൈവം ചെയ്യുമ്പോൾ ഇതെന്ത്, എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ആർക്കും സാധിക്കില്ല. യഥാകാലം എല്ലാം വെളിവാകും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇപ്പോൾ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്താ? യെശയ്യാ 46:11-13 ഞാൻ പറഞ്ഞു, ഞാനത് ചെയ്യും, തീരുമാനിച്ചു, അത് നടപ്പിലാക്കും. നമ്മൾ കണ്ടു യെശയ്യാ 12 വായിച്ചാൽ കാണാം, ധിക്കാരികളുടെ ഭവനമേ, നിങ്ങളുടെ നാളുകളിൽ ഞാൻ സംസാരിക്കുകയും ഞാനത് പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് കർത്താവ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ചെയ്യും, ഞാൻ തീരുമാനിച്ചു, നടപ്പിലാക്കും. എപ്പോഴോ ഈ അന്ത്യകാലത്ത് വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. അപ്പോൾ തങ്ങളുടെ തന്നെ യുക്തിയുടെ വിചാരങ്ങൾക്ക്, തങ്ങളുടെ തന്നെ വിജ്ഞാനങ്ങൾ, തങ്ങളുടെ തന്നെ ഭൗതിക അറിവിൻ്റെ മേൽ, തങ്ങളുടെ തന്നെ പ്രബോധനങ്ങളുടെ മേൽ, തങ്ങളുടെ തന്നെ പാരമ്പര്യത്തിൻ്റെ മേൽ മർക്കടമുഷ്ടിയോടെ പിടിച്ചിരിക്കുന്ന ദുർഗ്രഹമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് മുമ്പിൽ ഹൃദയ കാഠിന്യത്തോടെ ഇരിക്കുന്ന അവരോട് ദൈവം പറയുക, വിമോചനം അകലെയാണെന്ന്, ഏ ഇതിപ്പോഴും നടക്കില്ല, ഇപ്പോഴും ഇല്ല, വനികാലം നടക്കുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നവർ, വിമോചനം അകലെയാണെന്ന് പറയും കരുതുന്ന മർക്കടമുഷ്ടികളെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു, അത് വിദൂരത്തല്ല. ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. ധനാവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയ രക്ഷ. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. അപ്പോൾ നിത്യരക്ഷ നൽകാൻ ദൈവപുത്രനെ ഭൂമിയിൽ വന്നിരിക്കുന്ന ഈ സമയത്ത് ഇതാ നിത്യരക്ഷയും നിത്യശിക്ഷയും നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്തായി സമയത്തിൻ്റെ പ്രത്യേകത? യേശു ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും ഇടയ്ക്കുള്ള ഈ ചെറിയ കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം ഈ കേട്ട ദൈവവചനത്തിൻ്റെ മുഴുവൻ പ്രസക്തി നാം തിരിച്ചറിയണം. ഇത് പണ്ടങ്ങോ ആർക്കോ വേണ്ടി എഴുതിയതല്ല, ഇന്ന് എനിക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഗ്രഹിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. എബ്രായർ 2:2-3 ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ, എപ്പോഴാണത്? നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്തെങ്കിൽ, ഇനി ശ്രദ്ധിച്ച്, ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ഓരോ
വിശ്വാസിയും ഹൃദയത്തിൽ ഈ വചനം സൂക്ഷിക്കണം. ഇത്ര മഹത്തായ രക്ഷ, ഏത് രക്ഷ? അവസാന കാലത്ത് വെളിപ്പെടുത്താനായി ദൈവം തയ്യാറാക്കിയിരുന്ന രക്ഷ. ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ, അവൻ്റെ രണ്ടാം വരവിൽ ഇപ്പോൾ നമുക്ക് തരാനിരിക്കുന്ന രക്ഷ. ഈ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ഗ്രഹിച്ച് അവിടുത്തെ വാക്ക് ശ്രദ്ധയോടെ സ്വീകരിച്ച് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് അധ്വാനിക്കാം. ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കാനും അവിടുത്തെ പ്രവൃത്തികൾ ഗ്രഹിക്കാനും അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ചേതോഹരമായ രക്ഷ സ്വന്തമാക്കാനും അവിടുന്ന് ഓരോ ദൈവമക്കളുടെയും ഹൃദയം തുറക്കട്ടെ. അതിനായി അവിടുന്ന് അവരെ ഒരുക്കുകയും സജ്ജരാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.